يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون ECGC Educational and Career Guidance Center ISH Building Kohinoor Run by Kerala Nadwatul Mujahideen Phone 0494 2405287 السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسوله الامين വാല അലിഹി വസാഹബി അജ്മാൻ അഹ്മാബാദ് പ്രിയപ്പെട്ട സഹോദരന്മാരെ വിദ്യാർത്ഥികളെ നാം ഒക്കെ പഠിക്കുന്നവരും വിവിധ മേഖലകളിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവരും വിവിധ തൊഴിലുകൾ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരുമാണ് കരിയർ എന്ന പദത്തിന് തൊഴിൽ ജീവിതഗതി ജീവിതചര്യ ഔദ്യോഗിക ജീവിതം എന്നൊക്കെ അർത്ഥമുണ്ട് നമ്മൾ ഒരാളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അയാൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് അയാളുടെ തൊഴിൽ എന്താണ് എന്നൊക്കെ അടിസ്ഥാനമാക്കിയാണ് അയാളെ നാം വിലയിരുത്തുന്നത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ ആളുകൾക്കും അവരുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ആ കരിയറിന് ഒരു വളരെയധികം പ്രാധാന്യം സമൂഹം കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു രക്ഷിതാവ് തൻ്റെ കുഞ്ഞിനെ ഒരു സ്ഥാപനത്തിൽ ഒരു സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ ഒരു പക്ഷേ രക്ഷിതാവ് നേരത്തെ തന്നെ അയാളെ ആ കുട്ടിയെ എന്താക്കണം എന്ന് പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടാവും എന്നാൽ താൻ വളർന്നു വരുമ്പോൾ തൻ്റെ ലക്ഷ്യത്തിലേക്ക് ഒരുപക്ഷെ രക്ഷിതാവിന് എത്തിയില്ല എന്ന് വരാം ചില രക്ഷിതാക്കൾ കുട്ടികൾ വളരട്ടെ അവർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു വിടുന്ന രക്ഷിതാക്കളുമുണ്ട് അത്തരം കുട്ടികൾ ഒരു ആ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ തിരഞ്ഞെടുക്കുന്ന മേഖലകളിൽ അഗ്രഗണ്യന്മാരായി തീരാറുമുണ്ട് ഏതായിരുന്നാലും ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ ഒരു ജീവിത രീതി വഴി അതിൻ്റേതായ ഒരു വഴി വെട്ടിത്തെളിക്കേണ്ടതുണ്ട് മിക്ക കുട്ടികളും പഠിച്ച് ഒരു കോഴ്സിൽ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തൊഴിൽ മേഖലയിൽ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ അത് താൻ മുൻകൂട്ടി തീരുമാനിച്ചെത്തിപ്പെട്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾക്ക് ഉത്തരം അങ്ങനെയല്ല ഞാനങ്ങനെ പഠിച്ചു എൻ്റെ കൂട്ടുകാർ ഇന്ന കോഴ്സിന് ചേർന്നു കൂടെ ഞാനും ചേർന്നു എന്നൊക്കെയാണ് ഇത്തരം അവസ്ഥ ഒഴിവാക്കി ശരിയായി ആസൂത്രണം ചെയ്ത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കൃത്യമായ ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ നമ്മുടെ കുട്ടികളെ സഹായിക്കുക എന്നതാണ് ഇ സി ജി സി ചെയ്യുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യ പ്രവർത്തനങ്ങളിൽ ഒരു പ്രവർത്തനം നാമൊക്കെ നമ്മുടെ സമയം കൂടുതലും ചിലവഴിക്കുന്നത് നമ്മുടെ വീടുകളിലല്ല ഒന്നുകിൽ നമ്മുടെ തൊഴിൽ മേഖലകളിലായിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിരിക്കും അതിനുവേണ്ടി ആസൂത്രണം ചെയ്യുന്നതിലായിരിക്കും നമ്മൾ കൂടുതലും സമയം ചിലവഴിക്കുന്നത് ഇതുതന്നെ നല്ലതായൊരു കരിയർ രൂപപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നുണ്ട് ഏത് കോഴ്സാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ല ഏതാണ് എന്നൊക്കെ സാധാരണ പത്താം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ആലോചിക്കുകയും ആകാംക്ഷപ്പെടുകയും ഉത്കണ്ഠപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരു മേഖലയാണ് ഏത് കോഴ്സാണ് നല്ലത് ഉത്തരം ഏത് കോഴ്സും നല്ലതാണ് എന്നുള്ളതാണ് നേരെ മറിച്ച് ഏത് കോഴ്സും നല്ലത് എന്നതിലുപരി ആ കോഴ്സ് എങ്ങനെ ചെയ്യുന്നു നാം എത്രമാത്രം കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും ശുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിക്കുന്നു എന്നതിലാണ് ആ കോഴ്സിൽ നമുക്ക് തിളങ്ങാനുള്ള ഒരേ ഒരു മാനദണ്ഡം അതേപോലെ തന്നെ നല്ല തൊഴിലേതാണ് ഏത് തൊഴിലാണ് മോശം എന്നതാണ് നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് ഉദാഹരണത്തിന് അച്ചാർ നിർമ്മിച്ച് വിപണിയിലെത്തിച്ച് ഏറ്റവും നല്ല അച്ചാറ് വിൽപ്പനക്കാരനാവാൻ പറ്റുമെങ്കിൽ ലോകത്ത് തന്നെ അറിയപ്പെട്ട എത്ര വലിയ കോടീശ്വരന്മാരുടെ കൂട്ടത്തിൽ അത്തരം ആളുകളുണ്ടല്ലോ ബാർബർമാരുടെ പണി എന്താ മോശമാണോ നന്നായി നല്ല പ്ലാനിങ്ങോടുകൂടി നന്നായി മുടി ഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന ബാർബർമാരുടെ ഷോപ്പുകളിൽ ഇന്നും നല്ല ഡിമാൻഡും അവർക്ക് നല്ല സാമ്പത്തിക നേട്ടവുമുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തൊഴിലേത് എന്നതല്ല ഞാൻ ഒരു ഒരു സായാഹ്ന പത്രത്തിൽ നമ്മുടെ പ്രദേശത്ത് വന്ന ഒരു വാർത്ത നിങ്ങളെ കേൾപ്പിക്കുകയാണ് റബ്ബർ ഷീറ്റ് മോഷ്ടിച്ചത് അടിപൊളി ജീവിതം നയിക്കാൻ എന്നതാണ് പത്ര റിപ്പോർട്ട് ഇതിൽ മൂന്ന് യുവാക്കൾ അവർ കിൻഡൽ കണക്കിന് റബ്ബർ മോഷ്ടിച്ച് വിൽപ്പന നടത്തുന്നതിനിടയിൽ പിടിയിലായതാണ് അതിലൊരാൾ ഒരു എക്സും ഒരു വൈയും ഒരു സെറ്റും ഇതിൽ ജെഡ് എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ആ വാർത്ത ഞാൻ വായിക്കാം എറണാകുളത്ത് സിവിൽ എൻജിനീയർ വിദ്യാർത്ഥിയാണ് ഈ വിദ്യാർത്ഥി റബ്ബർ ഷീറ്റ് മോഷ്ടിക്കാൻ തുനിഞ്ഞ ഈ വിദ്യാർത്ഥി ഇനി എഞ്ചിനീയർ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും നാം ആലോചിക്കുക അപ്പോൾ ഏത് തൊഴിലും അതിൻ്റേതായ രീതിയിൽ ചെയ്യുമ്പോഴുണ്ടാകുന്ന മെച്ചമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് സമൂഹത്തിന് എത്രമാത്രം പ്രയോജനം ചെയ്യും സമൂഹത്തെ ചൂഷണം ചെയ്യുന്നതിലുപരി സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു വിളക്ക് കാലായി നിന്ന് ആ വിളക്ക് കത്തി അതിൽ നിന്ന് വെളിച്ചം പകരാൻ എത്രമാത്രം സാധിക്കും എന്നുള്ളതാണ് നാം ഒക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതും അതിനു വേണ്ടിയാണ് നാം ഒക്കെ ആസൂത്രണം ചെയ്യേണ്ടതും ഏത് കോഴ്സ് എന്ത് ജോലി എന്ന് നാം ചിന്തിക്കുമ്പോൾ കുട്ടി നമ്മുടെ കുട്ടി ഇപ്പോൾ നമ്മുടെ കുട്ടി എന്ത് പഠിക്കണം ഏത് കോഴ്സ് പഠിച്ചാലാണ് അവന് നല്ല ഒരു കരിയർ ലഭ്യമാവുക എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ അവർ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കുട്ടിക്ക് ശാസ്ത്ര വിഷയങ്ങളിലാണ് അഭിരുചിയെങ്കിൽ അവനെ കൊണ്ടുപോയി ഭാഷാ വിഷയങ്ങളിൽ ചേർത്ത് കഴിഞ്ഞാൽ തീർച്ചയായും അവൻ പരാജയപ്പെടും അതേപോലെ തന്നെ നല്ല ഭാഷാ അഭിരുചിയുള്ള ഒരു കുട്ടിയെ കൊണ്ടുപോയി ശാസ്ത്രജ്ഞനാക്കാനോ അല്ലെങ്കിൽ ശാസ്ത്ര വിഷയങ്ങളിൽ ഡോക്ടറാക്കാനോ ചെയ്തു കഴിഞ്ഞാൽ തികച്ചും മിസ് ഫിറ്റായ ഒരു വിദ്യാർത്ഥിയെയാണ് നമുക്ക് ലഭിക്കുക അതേപോലെ തന്നെ നമുക്ക് ഒരു കുട്ടിയെ വാർത്തെടുക്കുമ്പോൾ അവൻ്റെ കരിയർ രൂപപ്പെടുത്തുമ്പോൾ പ്രധാനമായിട്ടും മൂന്നാളുകൾക്കാണ് അതിൽ പങ്ക് ഒന്ന് കുട്ടിയുടെ രക്ഷിതാവിന് തന്നെ രണ്ടാമതായിട്ട് കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകന് വളരെയേറെ നല്ലൊരു പങ്ക് നിർവഹിക്കാനുണ്ട് അതോടൊപ്പം തന്നെ തന്നെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുക തനിക്ക് തന്നെ ആയിരിക്കും അതുകൊണ്ട് വിദ്യാർത്ഥിക്കാണ് അല്ലെങ്കിൽ ആ കുട്ടിക്കാണ് തൻ്റെ ഭാവി എന്താവണം എന്ന് തീരുമാനിക്കുവാനും അത് ആലോചിച്ച് കരിയർ രൂപപ്പെടുത്തുവാനും കഴിയുക ഓരോ ആളുകളുടെയും അഭിരുചി അതിനനുസരിച്ചായിരിക്കണം അവർ അവരുടെ കരിയർ രൂപപ്പെടുത്തേണ്ടത് തൻ്റെ അഭിരുചി എന്താണ് ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല ഏതാണ് എന്നറിയാൻ ധാരാളം പരീക്ഷകളും ധാരാളം ഇൻ ടെസ്റ്റുകളൊക്കെ കാണും ഇൻ്റർനെറ്റിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും മറ്റ് മാസികകളിലൂടെയൊക്കെ ധാരാളം ടെസ്റ്റുകൾ കാണാം പക്ഷേ ഈ ടെസ്റ്റുകളിലൂടെ തികച്ചും യാന്ത്രികമായിട്ട് ഒരു കുട്ടിയെ എങ്ങനെ അവൻ്റെ അഭിരുചി നിർണയിക്കാം എന്നതിലുപരി തനിക്ക് എന്നെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അറിവ് എൻ്റെ ശക്തി ഏതിലൊക്കെയാണ് എൻ്റെ ദൗർലഭ്യം എൻ്റെ ദൗർബല്യം എന്തിലൊക്കെയാണ് എന്ന് തനിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ അറിയുക തൻ്റെ അഭിരുചിക്കനുസരിച്ച് തൻ്റെ മ പഠന മേഖല അല്ലെങ്കിൽ തൊഴിൽ മേഖല കണ്ടെത്തുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട നമ്മുടെ കുട്ടികളായിരുന്നാലും മുതിർന്നവരായിരുന്നാലും ഒരു കരിയർ രൂപപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഒന്നാമതായി താല്പര്യമുള്ള വിഷയങ്ങളിലായിരിക്കണം നാം മുന്നോട്ട് പോവേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഇഷ്ടമുള്ള മേഖല ഏതാണ് നമുക്ക് ദൗർബല്യമുള്ള മേഖല ഏതാണ് നാം ഏറ്റവും കൂടുതൽ തിളങ്ങാൻ ആഗ്രഹിക്കുന്ന മേഖല ഏതാണ് എന്നൊക്കെ നമുക്ക് തന്നെയാണ് അറിയുക ഉദാഹരണത്തിന് നന്നായി ഉപകരണം നന്നാക്കാൻ അറിയുന്ന ഒരു കുട്ടി അതേപോലെ നന്നായി കണക്ക് കൂട്ടാൻ കഴിയുന്ന കുട്ടി ഭക്ഷണം പാകം പാകം ചെയ്യാൻ കഴിയുന്നവർ ഒരാളോട് വ്യക്തിബന്ധം സ്ഥാപിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവരെ ധരിപ്പിക്കാൻ കഴിവുള്ള കുട്ടികൾ ഇങ്ങനെ വിവിധ അഭിരുചികളും കഴിവുകളും ഉള്ള കുട്ടികളുണ്ടാവും അതോടൊപ്പം തന്നെ തനിക്ക് ഓടാൻ കഴിയില്ല എനിക്ക് വേഗത്തിൽ കണക്ക് കൂട്ടാൻ കഴിയില്ല എനിക്ക് പാടാൻ കഴിയില്ല എന്നൊക്കെയുള്ള തൻ്റേതായ ദൗർബല്യങ്ങളും തനിക്ക് തന്നെയാണ് കൂടുതലറിയുക ഇത് അദ്ധ്യാപകൻ്റെയോ രക്ഷിതാവിൻ്റെയോ അതല്ലെങ്കിൽ മറ്റു ഗൈഡൻസ് സെൻറ്ററുകളുടെയോ നല്ല റിസോഴ്സ് അധ്യാപകരുടെയൊക്കെ സഹായത്താൽ തനിക്ക് ചർച്ച ചെയ്ത് തൻ്റെ അഭിരുചി ഏതാണ് എന്ന് തൻ്റെ താല്പര്യം എന്തിലാണ് എന്ന് കണ്ടെത്താൻ കഴിയും രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വ്യക്തിത്വമാണ് നാം എത്രമാത്രം നമ്മുടെ വ്യക്തിത്വം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നാം തന്നെ തിരിച്ചറിയണം വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ ഒരാളുടെ വൈകാരികതയുടെയും അയാളുടെ സ്വഭാവത്തിൻ്റെയും സങ്കലനമാണ് ചില പ്രത്യേക വ്യക്തിത്വമുള്ള ആളുകൾക്ക് യോജിച്ച ചില കരിയറുകളും ചില കോഴ്സുകളുമുണ്ട് നന്നായിട്ട് ധാരാളം യാത്ര ചെയ്യാനും ആളുകളുമായി ഇടപഴകാനും കഴിവുള്ള ആളുകൾക്ക് പബ്ലിക് റിലേഷൻസ് അതേപോലെ മാർക്കറ്റിംഗ് പോലുള്ള കരിയർ മേഖലകളിൽ നന്നായി തിളങ്ങാൻ സാധിക്കും നന്നായി കഠിനാധ്വാനം ചെയ്യുവാനും ക്ഷമയോടെ കാര്യങ്ങൾ അപഗ്രഥിക്കാനും സൂക്ഷ്മതയോടെ കാര്യങ്ങൾ നിരീക്ഷിക്കാനും കഴിവുള്ള ആളുകൾക്ക് ശാസ്ത്രജ്ഞന്മാർ വരെ ആവാനുള്ള സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട് മൂന്നാമതായി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് വൈദഗ്ധ്യമാണ് അഥവാ സ്കില്ല് രണ്ട് തരത്തിൽ വൈദഗ്ധ്യമുണ്ട് ഒരാൾക്ക് ജന്മന ലഭിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ ലഭിക്കുന്ന അതല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ലഭിക്കുന്ന ചില വിദഗ്ധ വൈദഗ്ധ്യം അല്ലെങ്കിൽ സ്കില്ലുകളുണ്ട് ചില സ്കില്ലുകൾ നമുക്ക് പരിശീലനത്തിലൂടെ നേടിയെടുക്കാനും സാധിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നല്ല ആശാരി പണിക്കാരായ ആളുകളുടെ കുടുംബത്തിൽ ജനിക്കുന്ന ഒരു കുട്ടി നല്ല ഒരു എഞ്ചിനീയറായിക്കഴിഞ്ഞാൽ അയാൾക്ക് ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും നല്ല ഫർണിച്ചറുകൾ ഡിസൈൻ ചെയ്യുവാനും നല്ല അഗ്രഗണ്യനായ ഒരു എൻജിനീയറായി മാറുവാനും സാധിക്കും അതേപോലെ തന്നെ നല്ല ചിത്രകാരൻ ആർക്കിടെക്ചർ ആയി കഴിഞ്ഞാൽ അവൻ കെട്ടിടം പണിയിൽ അതുല്യനായി മാറുകയും ചെയ്യും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്കില്ല് വൈദഗ്ധ്യത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ചില സ്കില്ലുകൾ പരിശീലനം കൊണ്ട് തന്നെ നേടിയെടുക്കാൻ സാധിക്കും ഈ പരിശീലനം കൊണ്ട് നേടിയെടുക്കുന്ന ചില സ്കില്ലുകൾക്ക് അല്ലെങ്കിൽ ഈ നൈപുണ്യങ്ങൾക്ക് ചില പോരായ്മകളുണ്ട് എന്നതും അതിൻ്റെ വേറെ ഒരു വശമാണ് കാരണം ചില ആളുകൾ ഒരു കോഴ്സ് ചെയ്ത് വളരെ ഉന്നതമായ ഒരു കരിയർ ചെയ്തുകൊണ്ടിരിക്കെ അവർ പ്രശസ്തനാവുക വേറെ അവരുടെ വൈദഗ്ധ്യമുള്ള മേഖലകളിലായിരിക്കും ഇത്തരം അനുഭവങ്ങൾ നമുക്ക് ചുറ്റിലും ധാരാളമുണ്ട് നാലാമതായി ഒരാളുടെ കഴിവാണ് നാം നമ്മളുടെ കഴിവ് നമ്മുടെ അഭിരുചിക്കൊത്ത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നാം നമ്മുടെ മേഖലയിൽ പരാജയപ്പെടും ഇപ്പോൾ നല്ല മൂർച്ചയുള്ള ഒരു കത്തി നാം വാങ്ങിച്ച് അത് മൂലയ്ക്ക് വെച്ചാൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും അത് തുരുമ്പിച്ച് നഷ്ടപ്പെട്ടു പോവും നമ്മുടെ മസ്തിഷ്കത്തിൻ്റെയും നമ്മുടെ കഴിവിൻ്റെയും അവസ്ഥ അത് തന്നെയാണ് അതേ സമയത്ത് നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പച്ചക്കറി മുറിക്കാനും ഫ്ലഷ് മുറിക്കാനൊക്കെ നാം നിരന്തരം ഉപയോഗിക്കുന്ന ഒരു കത്തി അത് നമ്മൾ എപ്പോഴും മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അത് നല്ല മൂർച്ച ഉപയോഗയോഗ്യമായിരിക്കും അപ്പോൾ കഴിവുകൾ നാം എത്ര കണ്ട് പരിപോഷിപ്പിക്കാൻ നാം ശ്രമിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മളുടെ കഴിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും ഒരു സാധാരണ പറയാറുണ്ട് നല്ല ജീനിയസ് ആയിട്ടുള്ള ആളുകൾ എന്നും പറയാറുണ്ടല്ലോ ജീനിയസ് ആയിട്ടുള്ള നല്ല നൈപുണ്യമുള്ള ആളുകളെക്കുറിച്ച് പറയാറുള്ള ഒരു കാര്യം ഞാൻ പറയാം ജീനിയസ് വെയർ ബേണിംഗ് ദെയർ ലൈഫ് ഇൻ ഫ്രണ്ട് ഓഫ് ദി കാൻഡിൽ ഡ്യൂറിങ് ദി കോൾഡ് കോൾഡസ്റ്റ് മിഡ് നൈറ്റ്സ് ഓഫ് ഡിസംബർ വെയിൽ ദയർ ഫ്രണ്ട്സ് വിയർ സ്ലീപ്പിംഗ് അണ്ടർ ദ വാം ക്ലോത്ത്സ് തൻ്റെ കൂട്ടുകാർ നല്ല ചൂടുള്ള പുതപ്പിനുള്ളിൽ ചുരുണ്ടി മടങ്ങി ഡിസംബറിൻ്റെ തണുത്ത രാത്രികളിൽ നന്നായി കടന്നുറങ്ങുന്ന സമയത്ത് മെഴുകുതിരി കത്തിച്ചു വെച്ച് അതിനു മുന്നിൽ ജീവിതം ഉരുക്കി തീർത്ത ആളുകളാണ് പിന്നീട് വലിയ വലിയ നാം ഇന്നും സ്മരിക്കുന്ന ആളുകളായി മാറിയത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കഴിവ് പരിപോഷിപ്പിക്കുന്നതിന് നല്ല പ്രയത്നവും നല്ല ക്ഷമയവും അതേപോലെ തന്നെ എനിക്ക് കഴിയും എന്നുള്ള ആത്മവിശ്വാസവും നല്ല പരിശീലനവും അതോടൊപ്പം പ്രാർത്ഥനയുമാണ് ഏറ്റവും ആവശ്യം അഞ്ചാമതായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് മൂല്യങ്ങളാണ് ഓരോരുത്തർക്കും അവരവരുടെ ജീവിത സംതൃപ്തിക്കും അവരവരുടെ ഈ ലോക വിജയത്തിനും ഒക്കെ ഓരോരോ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളുകളായിരിക്കും ചില ആളുകൾക്ക് നൂറ് ശതമാനം സത്യസന്ധരായിട്ടുള്ള ഒരു വ്യക്തി അയാൾ കൈക്കൂലി വാങ്ങുന്ന ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ അയാൾക്കൊരിക്കലും അയാളുടെ ജോലി സംതൃപ്തി ഉണ്ടാവില്ല അത് അയാളുടെ മൂല്യമാണ് സത്യസന്ധത എന്നുള്ളത് പലിശ നിഷിദ്ധം എന്ന് കരുതുന്ന ഒരാൾ പലിശയുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്കതിന് സംതൃപ്തി ഉണ്ടാവില്ല അതേപോലെ തന്നെ പാശ്ചാത്യ വേഷവിധാനങ്ങൾ നിർബന്ധമായും വേണമെന്ന് നിഷ്കർഷിക്കുന്ന കോർപ്പറേറ്റ് ഓഫീസുകളിലും എയർ ഹോസ്റ്റസ് പോലുള്ള ജോലികളിലുമൊക്കെ നല്ല മത മതധാർമ്മിക മൂല്യം കാത്തു സൂക്ഷിക്കുന്ന വേഷവിധാനത്തിലൊക്കെ ധാർമ്മിക മൂല്യം സൂക്ഷിക്കുന്ന വ്യക്തിത്വങ്ങൾ കയറി കയറിപ്പറ്റിയാൽ അവർക്ക് അവിടെ കടന്ന് ശ്വാസം മുട്ടും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നാം നമ്മുടെ മൂല്യങ്ങൾക്കനുസരിച്ചുള്ള കരിയറും കോഴ്സും മാത്രമേ തിരഞ്ഞെടുക്കാവൂ എന്നുള്ളതാണ് ആറാമതായി സാമ്പത്തികവും ജീവിതശൈലിയും നല്ല സാമ്പത്തിക ശേഷിയും ഉയർന്ന കുടുംബങ്ങളിലുമൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് അത്തരം സാമ്പത്തിക മേല മേഖലകളിൽ ഉള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ താഴ്ന്ന വളരെ പ്രാരാബ്ദങ്ങളോടുകൂടി താഴ്ന്ന ജീവിത നിലവാരം പുലർത്തുന്ന ആളുകൾക്ക് അവർക്ക് ധാരാളം സാമ്പത്തിക സഹായങ്ങളും മറ്റുമൊക്കെ നൽകുന്ന ധാരാളം ഏജൻസികളും സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ട് അവരിലൊക്കെ സഹായം കിട്ടുകയാണെങ്കിൽ നല്ല സ്ഥിരോത്സാഹവും നല്ല കഠിനാധ്വാനികളുമായ അത്തരം വിദ്യാർത്ഥികൾ ആ മേഖല കണ്ടെത്തുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം ഒരിക്കലും സാമ്പത്തിക കുറവ് മൂലം പഠിക്കാതിരിക്കരുത് അതേപോലെ തന്നെ ഒരു പക്ഷേ കുറവും ജീവിത പ്രാരാധ പ്രാരാബ്ധവുമൊക്കെ നമുക്ക് ഒരു കോഴ്സ് ചേരാൻ സാധിക്കുന്നില്ലെങ്കിൽ ചെറിയ ചെറിയ കോഴ്സുകൾ ചേർന്നുകൊണ്ട് നമുക്ക് അതിൽ ഒരു ചെറിയ ജോലി സംഘടിപ്പിച്ചുകൊണ്ട് ക്രമേണ വീണ്ടും നമുക്ക് പഠിച്ചു വരാൻ പറ്റുന്ന അത്തരം കോഴ്സുകൾ സെലക്ട് ചെയ്യണം ഏഴാമതായി നാം തിരഞ്ഞെടുക്കുന്ന കോഴ്സിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന ജോലിയുടെ പരിതസ്ഥിതി എന്തായിരിക്കും എന്ന് നാം മുൻകൂട്ടി ആലോചിക്കണം കാരണം മിക്ക ആളുകളും ജോലി സ്ഥലത്തെത്തിപ്പെട്ട് അതോട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാതെ പിന്മാറുന്ന നിരാശപ്പെട്ട് പിന്മാറേണ്ട ചില ഗതികളുണ്ടാവാറുണ്ട് ഒഴിവാക്കാൻ ജോലിയുടെ പരിതസ്ഥിതി നാം ശ്രദ്ധിക്കണം മീനിൻ്റെ മണം കേട്ടാൽ അറപ്പ് തോന്നുന്ന ആളുകൾ ഒരിക്കലും അക്വാകൾച്ചർ അഥവാ സമുദ്രോൽപ്പന്നങ്ങൾ വളർത്തുന്ന ആ ജോലി തിരഞ്ഞെടുക്കരുത് അതേപോലെ തന്നെ നല്ല ശാരീരിക കരുത്തും ധൈര്യവും ഇല്ലാത്ത ആളുകൾ ഒരിക്കലും ഫയർ ഫൈറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് മുതിരുകയും ചെയ്യരുത് നാം ചെയ്യാൻ പോകുന്ന കൊരി കരിയറിൻ്റെ പരിതസ്ഥിതി മുൻകൂട്ടി മനസ്സിലാക്കുകയും അതുമായി ഒന്ന് പരിചയപ്പെടുകയും ചെയ്യുക എന്നുള്ളത് കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നന്നായി പ്ലാൻ ചെയ്യുന്നതിൽ വളരെ അധികം പങ്കുവഹിക്കുന്ന ഒരു ഘടകമാണ് ഏതായിരുന്നാലും ഇത്രയും ഘടകങ്ങൾ ശ്രദ്ധിച്ച് നാം ഒരു കോഴ്സ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ കോഴ്സ് എനിക്ക് ഭാവിയിൽ എത്രമാത്രം ജോലി സാധ്യത എത്തി എനിക്ക് ജോലിയിലേക്ക് എത്തിപ്പെടാൻ കഴിയും എന്ന് നോക്കാൻ ഒരു ഏതാനും ചില ചോദ്യങ്ങൾ ഞാൻ പറയാം ഒരു കടലാസും പേനയും എടുത്ത് നിങ്ങൾ അതൊന്ന് എഴുതി നോക്കുകയും ഈ ചോദ്യങ്ങൾക്ക് പല ഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിൽ വെച്ച് ഉത്തരമെഴുതിയ ശേഷം അത് ശരിയായ കോഴ്സ് സെലക്ട് ചെയ്യാൻ നമ്മെ പ്രാപ്തമാക്കും അതിനുവേണ്ടിയാണ് ഈ ചോദ്യങ്ങൾ പറയുന്നത് ഒന്നാമതായി ഞാൻ എന്ത് ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എങ്ങനെയുള്ള ജോലിയാണ് എനിക്കിഷ്ടം രണ്ടാമതായി എനിക്ക് താല്പര്യമുള്ളതും ഞാൻ വീണ്ടും വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നതും എനിക്ക് പ്രചോദനമേകുന്നതും ആസ്വാദ്യത പകരുന്നതുമായ ജോലികൾ ഏതൊക്കെയാണ് മൂന്നാമതായി എനിക്ക് വൈദഗ്ധ്യമുള്ള മേഖല ഏതാണ് എന്ത് വൈദഗ്ധ്യമാണ് അല്ലെങ്കിൽ എന്ത് സ്കില്ലാണ് ഞാൻ പരിശീലിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നത് നാലാമതായി ഞാൻ ചെയ്യാൻ പോകുന്ന ജോലി സ്ഥലം അത് എങ്ങനെയുള്ളതായിരിക്കണം അഞ്ചാമതായി എനിക്ക് എന്തുമാത്രം വരുമാനം വേണം ആറാമതായി എനിക്കിഷ്ടമല്ലാത്ത ജോലികളും മേഖലകളും ഏതൊക്കെയാണ് ഏഴാമതായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ ജോലി ചെയ്യാൻ എനിക്കുണ്ടോ ഇങ്ങനെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതി കൃത്യമായ ഒരു തിരഞ്ഞെടുപ്പ് നമ്മുടെ കോഴ്സ് തിരഞ്ഞെടുപ്പ് സാധ്യമാവും ഇനി ഈ കോഴ്സ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നാം തിരഞ്ഞെടുക്കുന്ന കോഴ്സ് അതിൻ്റെ നല്ല വശങ്ങളും ദോഷവശങ്ങളും ചികയലാണ് ഏതൊരു കോഴ്സിനും ധാരാളം നല്ല വശങ്ങളും ഒരു പക്ഷേ അതിന് ധാരാളം ദോഷവശങ്ങളും കാണും എപ്പോഴും നമ്മൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി ഒരു കോഴ്സിനെ സമീപിക്കണം നല്ല വശങ്ങൾ മിക്കവാറും പത്രമാസികകളിലൂടെയും അതിൻ്റെ ഗൈഡൻസ് ഏജൻസികളിൽ നിന്നും അതേപോലെ തന്നെ വിവിധ ഇൻഫർമേഷൻ സെൻറ്ററുകളിൽ നിന്നൊക്കെ ലഭിക്കും അതോടൊപ്പം തന്നെ ഈ കോഴ്സിന് എതിരെയുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ഇത് ഈ കോഴ്സിലൂടെ എത്തിപ്പെട്ട് ജോലി ചെയ്യുന്നവരുടെ നിഗമനങ്ങൾ എന്തൊക്കെയാണ് മുതിർന്നവരുടെ ഉപദേശങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അന്വേഷിച്ച് നാം അത് തിരഞ്ഞെടുക്കണം ചിലപ്പോൾ ചില കോഴ്സുകൾക്ക് ദീർഘകാലം വീട്ടിൽ നിന്ന് വിട്ട വിട്ടു നിൽക്കുകയും ഹോസ്റ്റലുകളിൽ താമസിക്കേണ്ടിയൊക്കെ വരും അത്തരക്കാർ അത്തരം സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ പറ്റുമോ തനിക്ക് എന്നാലോചിക്കണം ചില ആളുകൾക്ക് സാമ്പത്തിക വിഷമം മൂലം കോഴ്സിൻ്റെ ഒരു ടേം കഴിഞ്ഞ് അടുത്ത ടേമിലേക്ക് തിരിയാൻ സാധിക്കില്ല അതേപോലെ തന്നെ നാം ഒരു കോഴ്സിനെ കുറിച്ച് അടുത്തറിയണം ഈ കോഴ്സ് ചെയ്യുന്ന ആളുകളുമായി അതേപോലെ ഈ കോഴ്സ് ഉപേക്ഷിച്ച ആളുകൾ ഈ കോഴ്സിലൂടെ ജോലി നേടുകയോ പുറത്താക്കപ്പെടുകയോ ഒക്കെ ചെയ്ത ആളുകൾ ഇവരുമായി ചങ്ങാത്തം കൂടുകയും കോഴ്സിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അവരുമായി ആലോചിക്കുകയും അതിൻ്റെ സ്വഭാവങ്ങൾ അതിൻ്റെ ഗുണങ്ങൾ അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ അതുകൊണ്ടുണ്ടാകുന്ന വെല്ലുവിളികൾ അതിൻ്റെ സാമ്പത്തിക ലാഭം ഇതൊക്കെ വിലയിരുത്തി മാത്രമായിരിക്കണം നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ ആ ജോലി ചെയ്യാൻ സാധ്യമാണെങ്കിൽ അത് ആ ജോലിയുമായി ഏർപ്പെടുക ഒന്നുകിൽ ആ ജോലിയിൽ പോയി ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക ഞാൻ ആ ജോലി ചെയ്യുന്നവനായി ഭാവിക്കുക അപ്പോൾ നാം പുറത്തു നിന്ന് കാണുന്ന ചില ജോലികളുടെ ഉള്ളറകളിൽ എത്തിക്ക എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രായോഗിക വിഷമതകൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിചയം നാം പരിചയപ്പെടുന്നത് ഇനി നമുക്ക് പറ്റില്ല എങ്കിൽ നമുക്ക് കോഴ്സ് മാറ്റാം നമുക്കതിനേക്കാൾ നല്ല മറ്റു കോഴ്സുകളുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സുകൾ എന്നത് ഒന്നോ രണ്ടോ ഒന്നുമല്ല ധാരാളം കോഴ്സുകളുണ്ട് ധാരാളം ജോലി മേഖലകളുമുണ്ട് ഇപ്പോൾ പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒരു കോഴ്സാണ് അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളും റൂമുമൊക്കെ ഭംഗിയായി സംവിധാനിക്കാറുണ്ടല്ലോ ഇൻറ്റീരിയർ ഡിസൈനിങ് അത് ഇന്നൊരു കോഴ്സ് കോഴ്സാണ് അതേപോലെ തന്നെ വിവാഹ ബ്രോക്കർ പണി അതിന്ന് ഒരു വലിയൊരു തൊഴിൽ മേഖലയാണ് അപ്പോൾ നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മുടെ സമൂഹം ഓരോരോ മേഖലകളെ കോഴ്സുകളാക്കിയും തൊഴിലുകളാക്കിയും മാറ്റുന്നു എന്നതാണ് എന്നാൽ സ്ഥിരമായ സ്കോപ്പ് നല്ല സാധ്യത ഏത് കോഴ്സിനാണ് എന്ന് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കോഴ്സിനും അതിൻ്റേതായ സ്കോപ്പുണ്ട് തികച്ചും കാലികമാണ് കാലം മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഇന്ന് ലക്ഷങ്ങൾ പ്രതിഫലം പറ്റുന്ന ആൾ നാളെ തൊഴിൽ രഹിതനായെന്നും വരാം ഇതാണ് കോഴ്സുകളുടെയും കരിയറുകളുടെയും അവസ്ഥ എന്നിരുന്നാലും നമുക്ക് ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട് നന്നായി പ്രാവീണ്യവും സ്പെഷ്യലൈസേഷനും വേണ്ട ചില കോഴ്സുകളുണ്ട് അത്തരം കോഴ്സുകൾക്ക് അതിൻ്റെ പരമാവധി ചെയ്താലേ നല്ല ജോലി സാധ്യത ഉണ്ടാവുകയുള്ളൂ നല്ല സാമ്പത്തിക ലാഭം ലഭിക്കുമെങ്കിലും നല്ല പ്രാവീണ്യവും കഠിനാധ്വാനവും തെളിയിച്ചില്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നമുക്ക് അതിൽ നിന്ന് പിന്തിരിയേണ്ടി വരും ശുക്കി ഒരു ഉദാഹരണത്തിന് ബയോടെക്നോളജി ബയോടെക്നോളജി ബിരുദ തലത്തിൽ വെച്ച് പഠനം നിർത്തി നിർത്തിപ്പോകുന്ന ഒരാൾക്ക് അയാൾക്ക് ബി എഡിന് പോലും പോകാൻ സാധിക്കില്ല അയാൾ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ് നല്ല കഴിവും പ്രാവീണ്യ പ്രാവീണ്യവും തെളിയിച്ച് അതിൻ്റെ ഗവേഷണ തലത്തിൽ മാത്രമാണ് ആ കോഴ്സിൻ്റെ സാധ്യത ഇത്തരം കോഴ്സുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ വിശദീകരണങ്ങളും മറ്റ് അറിയിപ്പുകളൊക്കെ കണ്ട് അതിൽ നമ്മൾ വീണു പോവാറുണ്ട് ചില കോഴ്സുകൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴ്സ് കഴിഞ്ഞാൽ നാല് വർഷമാണെങ്കിൽ നാല് വർഷം കഴിഞ്ഞ് ഈ കോഴ്സ് കഴിഞ്ഞാൽ എത്ര ആളുകൾ പുറത്തുണ്ടാവും അപ്പോൾ എനിക്ക് എത്ര മാത്രം ജോലി സാധ്യത ഉണ്ടാവും എന്നുകൂടി ആലോചിക്കുന്നത് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡോക്ടർ എഞ്ചിനീയർ ഭ്രമം ഇന്ന് വളരെയധികം സമൂഹത്തിൽ വ്യാപകമാണ് ധാരാളം കോഴ്സുകളും ഇൻഫർമേഷൻ ടെക്നോളജി പോലുള്ള പുതിയ പുതിയ മേഖലകളും വന്നതോടുകൂടി അതിന് ചെറിയൊരു അയവ് വന്നിട്ടുണ്ടെങ്കിലും രക്ഷിതാക്കളിൽ മിക്കവാറും കുട്ടികളെ ഒരു ഡോക്ടറാക്കാൻ എഞ്ചിനീയറാക്കാൻ ആദ്യം തന്നെ അതിന് നിയത്ത് ചെയ്ത് പ്രസവിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്നാൽ ഒരു വിദ്യാർത്ഥി ഒരു കുട്ടിയെയും നമ്മുടെ രക്ഷിതാക്കള് തല്ലിപ്പൊഴുപ്പിച്ച് ഡോക്ടറാക്കേണ്ട ആവശ്യമില്ല അവന് യോഗ്യതയുണ്ടെങ്കിൽ അവന് ഡോക്ടറാവാൻ എഞ്ചിനീയർ ആവാൻ കഴിവുണ്ടെങ്കിൽ അവന് സിവി സിവിൽ സർവീസ് രംഗത്തേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അവൻ അതിൻ്റെ പ്രവേശന പരീക്ഷ എഴുതും അതിൽ പാസ്സാവും അവനാ കോഴ്സ് ചെയ്യും അല്ലാത്തവർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ മറ്റു കോഴ്സുകളുണ്ട് എൻട്രൻസ് ടെസ്റ്റുകൾ പ്രവേശന പരീക്ഷകൾ ധാരാളമുള്ള വളരെയധികം സ്കോപ്പുള്ള ഇഷ്ടം പോലെ കോഴ്സുകളുണ്ട് ആ കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഈ വിവരം ഇതിലെ ഈ എൻട്രൻസ് ടെസ്റ്റുകളെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെക്കുറിച്ചും നല്ല വിവരമുണ്ടെങ്കിൽ അതിലേക്ക് കുട്ടികളെ നമുക്ക് നയിക്കാൻ പറ്റും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പരമാവധി ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പ്രവേശനം പ്രവേശനം നേടുക എന്നുള്ളതാണ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ കോഴ്സിന് ചേരാൻ വേണ്ടി ചിലപ്പോൾ പ്രവേശന പരീക്ഷ എഴുതേണ്ടി വരും നല്ല മാർക്ക് സ്കോർ ചെയ്യേണ്ടി വരും അതിനുവേണ്ടി കഠിനമായി അധ്വാനിക്കണം നമ്മുടെ കുട്ടികളുടെയൊക്കെ ഒരു പ്രത്യേക സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിക്കാൻ നൂറ് മാർക്ക് വേണമെങ്കിൽ ജയിക്കാൻ മുപ്പത് മാ നൂറ് മുപ്പത് മാർക്ക് വേണമെങ്കിൽ എങ്ങനെ ഒരു ഇരുപത്തി ഒമ്പതര മാർക്ക് വാങ്ങാൻ കഴിയുന്നുണ്ട് ഇരുപത്തൊമ്പതര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ ഒരുവിധം വടിയന്മാരായിട്ടുള്ള കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷവാന്മാരായിരിക്കും നേരെ മറിച്ച് നല്ല കഠിനാധ്വാനവും നല്ല പ്രയത്നശേഷിയുള്ള കുട്ടികൾക്ക് നൂറിൽ തൊണ്ണൂറ്റെട്ട് മാർക്ക് കിട്ടിയാലും അവനൊരു അസംതൃപ്തി ഉണ്ടാവും ഇനി ഒരു നൂറ് മാർക്ക് കിട്ടാൻ ഏഹ് രണ്ട് മാർക്ക് അതും കൂടി എങ്ങനെ വാങ്ങും എന്നതായിരിക്കും അവൻ്റെ ചിന്ത ആ ഒരു തരത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി കോഴ്സുകളെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും നന്നായി സാധ്യത എന്നും സാധ്യതയുള്ള ഒരു മേഖലയാണ് ശാസ്ത്ര വിഷയങ്ങൾ ശുദ്ധ ശാസ്ത്ര വിഷയങ്ങളായ ഗണിതം മാത്തമാറ്റിക്സ് ഊർജ്ജതന്ത്രം ഫിസിക്സ് രസതന്ത്രം കെമിസ്ട്രി എന്നിവയൊക്കെ നമുക്ക് വേണമെങ്കിൽ എവർഗ്രീൻ സബ്ജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം വ്യാവസായിക വ്യവസായികരംഗത്ത് കെമിസ്ട്രി രസതന്ത്രം ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് കുറച്ചുകൂടി വേക്കൽ നിൽക്കുന്ന ജീവശാസ്ത്രം മാത്രമാണ് കേരളത്തിൽ ഒരു വർഷം പഠിച്ച് പുറത്തിറങ്ങുന്ന എൻജിനീയർമാർ എഞ്ചിനീയർമാരേക്കാൾ വളരെ തുച്ഛം ആളുകൾ മാത്രമേ ഊർജ്ജതന്ത്രത്തിൽ അല്ലെങ്കിൽ ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി പുറത്തിറങ്ങുന്നുള്ളൂ എന്ന ഒരു വസ്തുത നാം അറിയണം അതേപോലെ തന്നെ ഭാഷാ വിഷയങ്ങൾക്ക് എന്നും നല്ല സ്കോപ്പാണ് കേരളത്തിൽ ഏത് വിദ്യാഭ്യാസ സ്ഥാപനം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിൽ ഒരു ഭാഷാ ഭാഷാധ്യാപക പോസ്റ്റില്ലാത്ത ഒരു സ്ഥാപനവും കാണാൻ സാധ്യമല്ല മലയാളം നമ്മുടെ മാതൃഭാഷയെ മലയാളം അതേപോലെ തന്നെ ലോകഭാഷ ഇംഗ്ലീഷ് ഇതൊക്കെ പഠിപ്പിക്കാത്ത ഒരു സ്ഥാപനവും ഇല്ല നന്നായി തൻ്റെ ഭാഷയിൽ സംസാരിക്കുവാനും എഴുതുവാനും ഒക്കെ കഴിവുള്ള ആളുകൾക്ക് ധാരാളം മേഖലകൾ അവർക്കായി തുറന്നു കിടക്കുന്നു ഇലക്ട്രോണിക് മാധ്യമ രംഗങ്ങൾ ഇന്ന് വളർന്നുകൊണ്ടേയിരിക്കുകയാണ് പത്രപ്രവർത്തന രംഗത്ത് പരസ്യരംഗത്ത് സാഹിത്യ മേഖലകളിലൊക്കെ ഇത്തരം ആളുകൾക്ക് അവരുടെ പ്രാവീണ്യം തെളിയിക്കുവാനും ഉയർന്ന മേഖലകളിൽ എത്തിച്ചട എത്തിപ്പെടാൻ എത്തിപ്പെടാനും സാധിക്കും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മുടെ അറബി കോളേജ് വിദ്യാർത്ഥികൾ അവർക്ക് ഇപ്പോൾ അറബിയോടൊപ്പം ഇംഗ്ലീഷ് കൂടി പഠിക്കേണ്ട ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അതവർ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അറബി ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും നല്ല സ്പോക്കൺ രീതിയിൽ സംസാരശേഷിയും നന്നായിട്ട് എഴുതാനുമുള്ള ശേഷി നേടുകയാണെങ്കിൽ അവർക്ക് ലോകതലത്തിൽ തന്നെ വളരെ എണ്ണമറ്റ തൊഴിലവസരങ്ങൾ അവരെ കാത്തിരിക്കുന്നു എന്നത് നാം ഒരിക്കലും വിസ്മരിക്കരുത് അതേ അതോടൊപ്പം കൊമേഴ്സ് രംഗം മാനേജ്മെൻറ്റ് രംഗത്ത് അതേപോലെ സാമ്പത്തിക മേഖലയിലൊക്കെ ഇഷ്ടം പോലെ ഒഴിവുകളും സാധ്യതകളുമുള്ള ഒരു രംഗമാണ് കൊമേഴ്സ് രംഗം സി എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കോസ്റ്റ് അക്കൗണ്ടൻസി കമ്പനി സെക്രട്ടറിഷിപ്പ് എന്നിവയൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ലോകതലത്തിൽ തന്നെ അംഗീകാരമുള്ള കോഴ്സുകളാണ് മാനവിക വിഷയങ്ങളായിട്ടുള്ള ഹ്യൂമാനിറ്റീസ് ഹിസ്റ്ററി പോലുള്ള വിഷയങ്ങൾ അത് എന്നും എക്കാലത്തും ആവശ്യക്കാരുള്ള ഒരു കോഴ്സാണ് ഇപ്പോൾ പുതിയ പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത ഫേമുകൾ വ്യത്യസ്ത കമ്പനികൾ അവർ ബിരുദം കഴിഞ്ഞ നല്ല കാര്യശേഷിയും നല്ല പ്രാവീണ്യവുമുള്ള ആളുകളെ തിരഞ്ഞുപിടിച്ച് അവരെ ഇന്റർവ്യൂ ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരുടെ കമ്പനിയിൽ ആവശ്യമായ ട്രെയിനിങ് അവർ തന്നെ നൽകി അവരെ റിക്രൂട്ട് ചെയ്യുന്ന ഏർപ്പാടുമുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിരുദം എടുത്ത് അക്കാദമിക രംഗം അക്കാദമിക രംഗത്ത് നന്നായി ഒരു ഡിഗ്രി എടുത്ത് പിന്നീട് പി ജി എടുത്ത് അല്ലെങ്കിൽ ഒന്നിലധികം ബിരുദം എടുക്കുന്നത് കൊണ്ട് ഒരിക്കലും ഒരു കാലത്ത് നഷ്ടം വരാൻ പോകുന്നില്ല അവർക്കൊരു മേഖലയില്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കോഴ്സും മോശമല്ല എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മതധാർമ്മിക ചിട്ടകൾ പാലിക്കുന്ന ആളുകൾക്ക് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും അതിൻ്റേതായ വിഷ വിഷയങ്ങളും പഠനരീതികളും ആ പഠന രീതി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ ചിന്തിക്കുകയും അതുമായി ബന്ധപ്പെട്ട മത പണ്ഡിതന്മാരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് അവർ തൻ്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കുന്ന തരത്തിൽ അത്തരം കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ചില കോഴ്സുകൾ കേൾക്കുന്ന മാത്രയിൽ തന്നെ അത് നമുക്ക് പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ല ഉദാഹരണം ഫാഷൻ ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞു വെറും ഫാഷൻ വസ്ത്രങ്ങൾ മാത്രം ഡിസൈൻ ചെയ്യുക എന്നതിലുപരി അത് പഠിച്ചു കഴിഞ്ഞാൽ മതചിട്ടകൾ പാലിക്കുന്നവർക്ക് അതാത് മേഖലകളിൽ തൊഴിൽ ചെയ്യാൻ ആവശ്യമായ വസ്ത്രങ്ങൾ ആവശ്യമായ വസ്ത്രങ്ങൾ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ പരിധിയിൽ വരുന്ന ഏത് തരത്തിലുള്ള ഡ്രസ്സുകളും ഡിസൈൻ ചെയ്ത് അവർക്ക് മാർക്കറ്റിങ്ങിൽ നല്ല സാധ്യതകളുണ്ട് ചിത്രകല ചിത്രകല പഠിച്ച് നല്ല കാലിഗ്രഫി ചെയ്യുന്ന ആളുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ നന്നായിട്ട് കാലിഗ്രഫി ചെയ്യുന്ന ആളുകൾക്ക് നാനൂറ് ചിത്രകല ചിത്രകല അഭ്യസിച്ച് നല്ല കാലിഗ്രാഫി ഡിസൈൻ ചെയ്യാൻ കഴിഞ്ഞാൽ ഡോളറുകൾ ശമ്പളം വാങ്ങുന്ന കാലിഗ്രാഫിസ്റ്റുകൾ ധാരാളമായി ഉണ്ട് ഏത് കോഴ്സും ഏത് കോഴ്സ് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഗവൺമെൻറ്റിലെ ഭരണപരമായിട്ടുള്ള ഏത് തസ്തികക്കും അനുയോജ്യമാണ് എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത തൊഴിലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അമിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഏത് തസ്തികകളിലും എളുപ്പം കയറി പറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ജോലി സുരക്ഷിതത്വം മാന്യമായ ശമ്പളം സമൂഹത്തിൽ ആ വ്യക്തിക്കുള്ള അംഗീകാരം അതേപോലെ തന്നെ എല്ലാറ്റിലുമരി നമുക്ക് നമ്മുടെ രാഷ്ട്രത്തെ സേവിക്കുന്നതിൽ ഒരു ആത്മസംതൃപ്തിയും കൂടി ലഭിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് പ്യൂൺ മുതൽ ഐ വരെ ഏത് ജോലി കിട്ടിക്കഴിഞ്ഞാലും ഉടനെ ആ തസ്തികയിൽ കയറുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം സാമ്പത്തികവും കുടുംബപൂരവുമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ നിർബന്ധിക്കപ്പെട്ട് ഒരു കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ അത് പഠിക്കേണ്ടി വന്നാൽ പോലും പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള ധാരാളം കോഴ്സുകളുണ്ട് അതുകൊണ്ട് നാം ചെയ്യുന്ന ഏത് കോഴ്സാണോ അത് ശരിയായി കൃത്യമായി ആത്മസമൃപ്തിയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കമ്പനി സെക്രട്ടറിഷിപ്പ് അതേപോലെ എൻജിനീയറിങ് ഐ സി ഡബ്ല്യു എ ഇതൊക്കെ അന്തർദേശീയ പ്രാധാന്യമുള്ള കോഴ്സുകളാണ് ഇവ നമുക്ക് പഠിച്ചിറങ്ങുന്നതിലൂടെ ആ വിഷയത്തിലുള്ള അവകാവഹവും നൈപുണ്യവും നേടുന്നതിനോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ നൈപുണി കൂടി നാം കരസ്ഥമാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ കരിയർ മേഖല വളരെയധികം വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും നമ്മൾ ഒരു കോഴ്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വലിയ വലിയ അധ്വാനമൊന്നും ഇല്ലാതെ വലിയ സാമ്പത്തിക ചെലവൊന്നും ഇല്ലാതെ നമുക്ക് പാരലായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ധാരാളം കോഴ്സുകളുണ്ട് ഉദാഹരണം നമ്മൾ ബി എക്ക് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടൈപ്പ് റൈറ്റിങ്ങിന് ചേരാം ഗവൺമെൻറ്റിൽ ഇഷ്ടംപോലെ വരുന്ന ഒരു തസ്തികയാണ് ടൈപ്പിസ്റ്റ് മാത്രമല്ല കമ്പ്യൂട്ടർ യഥാവിധി ഉപയോഗിക്കാൻ അതിന് ടൈപ്പിസ്റ്റിൻ്റെ ടൈപ്പിങ്ങിലുള്ള ശരിയായ പ്രാവീണ്യം വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഇനി കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ആധികാരികത ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ സാധാരണ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് പത്രമാസികകളിൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വാഗ്ദാനങ്ങൾ ഇതൊക്കെ കണ്ട് അതിൽ വീട് പോകാറുണ്ട് ചില പത്രപരസ്യങ്ങളിലൂടെ ലഭിച്ച കോഴ്സുകളിൽ നിന്ന് വലിയ ശമ്പളമൊക്കെ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ തന്നെ ഒരു കോഴ്സിൻ്റെ നിയമസാധുത പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റികൾ രൂപപ്പെട്ടത് അവ എങ്ങനെയാണ് നിയമസാധുത ഉള്ളതാകുന്നത് എന്ന് നാം ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ പൊതുസഭ ഉദാഹരണത്തിന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ലോക്സഭ നമ്മുടെ സം കേരള സംസ്ഥാന നിയമസഭ ഇവരൊക്കെ പാസ്സാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊടുത്ത ഒരു സ്ഥാപനം ഉദാഹരണം ഐ സി ഡബ്ല്യു ഐ ഈ നിയമം ഇത്തരം സഭകൾ നിയമം മൂലം പാസ്സാക്കിയ മറ്റ് യൂണിവേഴ്സിറ്റികൾ ഉദാഹരണം ഇഗ്നോ നമ്മളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇവയൊക്കെ നൽകുന്ന കോഴ്സുകൾക്കാണ് എപ്പോഴും നിയമസാധുതയുള്ളത് ഈ യൂണിവേഴ്സിറ്റികൾക്ക് ഒരു അംഗീകൃത ചിഹ്നമുണ്ടായിരിക്കും ഒരു എംബ്ലം കാണും അതേപോലെ തന്നെ കോഴ്സിൽ ആ കോഴ്സിൻ്റെ പ്രോസ്പെക്ട്സിൽ അതിൻ്റെ ഒന്നാം പേജിൽ തന്നെ ഈ പ്രസ്തുത സ്ഥാപനം രൂപം കൊള്ളാൻ കാരണമായ അതിൻ്റെ നിയമവശങ്ങൾ വിശദമായിട്ട് കൊടുക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഗവൺമെൻറ് നിയമത്തിലൂടെ പാസ്സാക്കിയതാവണം രണ്ട് അതിനൊരു അംഗീകൃത എംബ്ലം അല്ലെങ്കിൽ ഒരു ചിഹ്നം ഉണ്ടായിരിക്കും അതിൻ്റെ കോഴ്സുകൾ അടങ്ങിയ പ്രോസ്പെക്ടസിൻ്റെ ഒന്നാം പേജിൽ തന്നെ ഈ നിയമവശം വിശദീകരിച്ചിട്ടും ഉണ്ടായിരിക്കും ഇത്തരം കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതാണ് നമ്മുടെ കോഴ്സിൻ്റെയും ജോലിയുടെയും സുരക്ഷിതത്വത്തിന് അഭികാമ്യം ധാരാളം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും സ്വതന്ത്ര സ്ഥാപനങ്ങളും ഉണ്ട് അവയൊക്കെ നൽകുന്ന കോഴ്സുകൾക്ക് ഒരർത്ഥവുമില്ല എന്ന് ഞാൻ പറയുന്നില്ല അവക്കൊക്കെ ഗവൺമെൻറ്റിലും ഗവൺമെൻറ് നൽകുന്ന ജോലിക്കും മറ്റൊക്കെ ഉപയുക്തമായ ധാരാളം കോഴ്സുകൾ അതിലൂടെയും ലഭിക്കുന്നുണ്ട് എത്ര തന്നെ കഠിനമായി പരിശ്രമിച്ചാലും കോഴ്സിന് ചേർന്ന് പഠിച്ചാലും നമുക്ക് നമ്മുടെ കരിയറിലും നമ്മുടെ ജീവിതത്തിലും വിജയം തരുന്നവൻ അവൻ പഠിച്ച തമ്പുരാൻ തന്നെയാണ് അപ്പോൾ ഏറ്റവും അവസാനമായി എനിക്ക് പറയാനുള്ളത് ഇവയൊക്കെ ഇതിനൊക്കെ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോഴും ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴും നാം പഠിച്ചവനോട് നിരം നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം സാമ്പത്ത് ധാരാളം ഉണ്ടാക്കുക അല്ലെങ്കിൽ നല്ല ഗ്ലാമറുള്ള ജോലികളിൽ എത്തിപ്പെടുക എന്നതല്ല നമ്മളുടെ ലക്ഷ്യം നേരെ മറിച്ച് ഒരു സ്ഥിര വരുമാനം അതോടൊപ്പം നമ്മുടെ ഇഹ വിജയം സമ്പത്തും സൗന്ദര്യവും എന്നൊക്കെ പറയുന്നത് അത് നീങ്ങി പോകുന്ന നിഴലുകളാണ് പ്രവാചകൻ പഠിപ്പിച്ച ചില പ്രാർത്ഥനകൾ കൂടി അള്ളാഹമ്മി ബിമാ അല്ലം തനി അല്ലിംനി ഫാനി വസുൻ അലഹമദല്ലാഹിഅലുഹാൽ പഠിച്ചവനെ ഞാൻ പഠിച്ചത് എനിക്ക് നീ ഉപകാരമുണ്ടാക്കണമേ എനിക്ക് ഉപകാരമുള്ളതിനെ നീ എനിക്ക് പഠിപ്പിച്ചു തരണമേ എനിക്ക് നീ എപ്പോഴും അറിവിനെ വർദ്ധിപ്പിച്ചു തരണമേ എല്ലാ സമയത്തും പഠിച്ചവന് നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക നിരന്തരം പരിശ്രമിക്കുക നമുക്ക് നമ്മുടെ സമൂഹത്തിന് നാം ഒരു തൊഴിൽ മേഖല എത്തിപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണ ഒരു മതിലങ്ങ് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ബാക്കിയുള്ളവർ അപ്പുറത്തായിക്കോട്ടെ ഞാൻ ഇപ്പുറത്തെത്തിയല്ലോ എന്നാശ്വസിക്കുന്ന ആ ഒരു നിലവിട്ട് ബാക്കിയുള്ളവർക്ക് കൂടി ഒരു കൈച്ചൂണ്ടിയായി ഒരു താങ്ങായി പ്രവർത്തിക്കുക നമ്മുടെ സമൂഹത്തിലെ പാൻപരാഗ് ചവച്ച് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണ് അതിൻ്റെ പാട്ടും കേട്ട് ഒരു ബൈക്കും സംഘടിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുന്ന ധാരാളം വിദ്യാർത്ഥികളും കുട്ടികളുമൊക്കെ നമുക്ക് കാണാൻ പറ്റും ഏതെങ്കിലും ഒരു വിളക്ക് കാലിൻ്റെ ചുവട്ടിലിരുന്ന് കാരംസ് കളിക്കുകയോ ചറവറ വർത്തമാനം പറയുകയോ അടുത്തിറങ്ങിയ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ എന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് അവർക്കൊക്കെ വെളിച്ചം പകരാൻ അവരെയൊക്കെ ഒരു കരിയർ രംഗത്തേക്ക് എത്താൻ സമൂഹത്തിന് ആവശ്യമുള്ള നമ്മുടെ രാഷ്ട്രത്തിന് ആവശ്യമുള്ള പൗരന്മാരാക്കി മാറ്റാൻ നാം ഏവരും ശ്രമിക്കുക പ്രാർത്ഥിക്കുക പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കട്ടെ ചുരുക്കുന്നുമീൻ അസ്സലാ അല്ലേക്കും വരമത്തല്ലാ വർക്കാത്തു